சத்யம் சத்யமா சத்யம் சத்யமா சத்யம் சத்யம் അഗാപ്പെ ഗോസ്പെൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നെഹ്റു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു കഥ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചുറ്റും നദി ഒഴുകുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിൽ ഒരു വലിയ മാന്തോട്ടം, മറ്റു മരങ്ങളുണ്ട്. ആ നദി ഒഴുകി താഴേക്ക് അങ്ങ് പോവുകയാണ്. ഈ മാന്തോട്ടമുള്ള ഈ ദ്വീപിന് ചുറ്റും പ്രദേശങ്ങളിലും അവിടെയെങ്ങും മനുഷ്യവാസമില്ല. ഈ ദ്വീപിൽ കുറച്ച് കുരങ്ങൾ താമസിച്ചിരുന്നു. ആ കുരങ്ങളിലെ നേതാവിൻ്റെ പേര് നന്ദിരിയൻ എന്നാണ്. ഈ മാവിൽ മാവുകളിലുള്ള മാങ്ങകളെല്ലാം വളരെ സ്വാദിഷ്ടവും രുചികരവും നല്ല മണമുള്ളതുമായിരുന്നു. അതുകൊണ്ട് ഈ കുരങ്ങളുടെ നേതാവ് തൻ്റെ അടികൾക്കൊരു ആജ്ഞ കൊടുത്തു, ഈ പഴമൊന്നും നദിയിലേക്ക് വീഴാതെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. പക്ഷേ യാദൃശ്യ ഒരു മാങ്ങ പഴുത്ത് നദിയിലേക്ക് വീഴുവാനിടയായി. ആ മാങ്ങ നീറും പൊട്ടി അങ്ങനെ പൊതിഞ്ഞ് നീന്ന കാരണം അത് മറ്റ് കുരങ്ങൾ കണ്ടില്ല. ഈ മാങ്ങ അങ്ങനെ ഒഴുകി താഴേക്ക് പോയി. അത് താഴെ വലിയ നദിയിലേക്ക് ചെന്നു. നദിയിൽ കുളിച്ചോണ്ടിരുന്ന ഒരാൾക്ക് ഈ മാങ്ങ കിട്ടി. അയാൾ ഈ മാങ്ങ മണത്ത് നോക്കിയപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടപ്പോൾ അയാൾ ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊരു മാങ്ങ അയാൾ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ തീരുമാനിച്ചു ഈ മാങ്ങ രാജാവിന് കാഴ്ച വെക്കാം. അങ്ങനെ ആ മാങ്ങ രാജാവിന് കാഴ്ച വെച്ചു. രാജാവ് ആ മാങ്ങ പുളി, അതിൻ്റെ സ്മെല്ലും അതിൻ്റെ സ്വാദവും കണ്ടപ്പോൾ ഇതെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. ഉടനെ അദ്ദേഹം തൻ്റെ സേവകരോട് പറഞ്ഞു, ഇതെവിടെ നിന്നാണ് ഈ മാങ്ങ വരുന്നത്, ഈ മാവ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. സേവകർ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ സ്ഥലം കണ്ടുപിടിച്ചു. അവർ രാജാവിനോട് പറഞ്ഞു, നദികളുടെ മുകൾ ഭാഗത്ത് ഒരു ദ്വീപിൽ നിന്നാണ് ഈ മാങ്ങ ഉണ്ടാകുന്ന സ്ഥലം എന്നവർ രാജാവോട് പറഞ്ഞു. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം ഒന്ന് കാണുക തന്നെ. അദ്ദേഹം തൻ്റെ കുറച്ച് അനുയായ വൃന്ദങ്ങളോട് കൂടി ഈ നദിയിലേക്ക് മുകളിലേക്ക് വള്ളത്തിൽ പോയി. അപ്പോൾ ഈ രാജാവ് കയറി വരുന്ന കാര്യം ഈ കുരങ്ങളിലെ നേതാവ് അറിഞ്ഞു, അവൻ്റെ ചാരന്മാർ വഴിയായിട്ട് അറിഞ്ഞു. ഉടനെ അവൻ തീരുമാനിച്ചു, ഇനിയും ഈ ദ്വീപിൽ നിന്നാൽ സംഗതി പ്രതിസന്ധിയാവും, അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നത് തന്നെ. അപ്പോൾ ആ ദ്വീപിന് പുറത്ത് വനാന്തരങ്ങളിലേക്ക് പോകാനായിട്ട് അവർ ശ്രമം ആരംഭിച്ചു. നോക്കിയപ്പോഴത്തേക്കിന് നദിയിൽ വെള്ളം കൂടുതലാണ്. നദിയിലുള്ള പാറയുടെ മുകളിലൂടെയാണ് അവർ അക്കരെ കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ പാറയുടെ മുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അതിന് മുമ്പ് പെയ്ത ഏതോ മഴയുടെ വെള്ളപ്പൊക്കം ആ നദിയിലേക്ക് വരാൻ തുടങ്ങി. നോക്കിയപ്പോൾ മറ്റു യാതൊരു വഴിയുമില്ല. അവസാനം അങ്ങനെ ചുറ്റി നടന്ന് നോക്കിയപ്പോൾ വനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു മരത്തിൻ്റെ ചില്ല ഈ ദ്വീപിലേക്കുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിലോട്ട് ചാഞ്ഞു വരുന്നു. പക്ഷേ മുട്ടിയിട്ടില്ലതാനും. ഉടനെ അവൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണ്. നിങ്ങൾ ആദ്യം കുഞ്ഞുങ്ങൾ പോകാൻ അനുവദിക്കണം, പിന്നെ അമ്മമാർ പോകാൻ അനുവദിക്കണം, അതിനുശേഷം പ്രായമായവർ പോകാൻ അനുവദിക്കണം, അതിനുശേഷം ഏറ്റവും അവസാനം യുവാക്കന്മാർ രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ആ കുരങ്ങളുടെ നേതാവ് ആ ദ്വീപിലുള്ള മരത്തിൻ്റെ ചില്ലയിൽ തൻ്റെ കാലുകൾ കൊണ്ട്
അള്ളിപ്പിടിച്ചിട്ട് കൈകൊണ്ട് ആഞ്ഞു പിടിച്ച് ആ വനത്തിൻ്റെ കരയിലുള്ള ഒരു മരത്തിൻ്റെ ചില്ലിലേക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗം എല്ലാവരും എൻ്റെ ഈ ശരീരത്തിലൂടെ കടന്നുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു പാലം പോലെ അവൻ്റെ ശരീരം അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ കുരങ്ങൾക്ക് മറ്റ് മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് തങ്ങളുടെ രാജാവിൻ്റെ ശരീരത്തിലൂടെ അവർ അക്കരയ്ക്ക് കടന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് താഴെ നിന്ന് വള്ളത്തിൽ കയറി വരികയായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഈ ഒരു വലിയ കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം ഇത് കണ്ടിങ്ങനെ നോക്കി നിൽക്കെ എല്ലാ കുരങ്ങളും ആ നന്ദിരി എന്ന രാജാവിൻ്റെ പ്രജകളായിരിക്കുന്ന എല്ലാ കുരങ്ങളും നദിയുടെ അക്കരയ്ക്ക് കടന്നു. അങ്ങനെ നോക്കിയിരിക്കെ ഏറ്റവും അവസാനത്തെ കുരങ്ങും അക്കരെ കടന്നപ്പോൾ ഈ നന്ദിരി എന്ന് പറഞ്ഞ കുരങ്ങൾ രാജാവിൻ്റെ പിടിവിട്ട് വെള്ളത്തിലേക്ക് വീണു. രാജാവ് വെള്ളത്തിൽ നിന്ന് ആ കുരങ്ങിനെ കരയ്ക്ക് കയറ്റി നദിയിൽ കൊണ്ടുവന്നു, നദിയുടെ കരയിൽ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്കും അത് മരിച്ചു പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കുരങ്ങളുടെ രാജാവിൻ്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ രാജാവിൻ്റെ കഥയാണ്. മനുഷ്യവർഗത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. പീലാത്തോസ് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, നീ രാജാവ് തന്നെയല്ലയോ? യേശു ക്രിസ്തു പറഞ്ഞു, അതേ, ഞാൻ രാജാവാണ്. ഈ രാജാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു? അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ രാജാവിൻ്റെ സ്വഭാവവിശേഷത്തെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനാകുന്നതിന് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 9-ാം അധ്യായത്തിൽ അദ്ദേഹം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഹിന്ദിയിലെ വാക്ക് പറയുന്നത് ശാന്തിക്ക് രാജാവ് പറഞ്ഞാണ്. തുടർന്ന് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 53-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ താഴ്മയുള്ളവനാണ്, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ വായി തുറക്കാതിരുന്നിട്ടും അവരവനെ കഷത വരുത്തിയെന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മളെ പഴയ നിയമം വായിക്കുമ്പോൾ സെഖര്യാവിൻ്റെ പുസ്തകം അവിടെ വായിക്കുന്നു, സിയോൻ പുത്രി, ഇതാ നിൻ്റെ രാജാവ് താഴ്മയും സൗമ്യതയുള്ളവനായിട്ട് ജയാളിയായിട്ട് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു താഴ്മയും സൗമ്യതയുള്ളവനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വീണ്ടും നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലുമായി കൊടുക്കാനും അത്രേ വന്നത്. നമ്മൾ ഈ രാജാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ വളരെ താഴ്മയും സൗമ്യതയുള്ളവനായിരിക്കുന്ന രാജാവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ രാജാവ് മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു രാജാവ് വേറെ ഇല്ലയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഈ രാജാവ് ഇങ്ങനെ ഇല്ലയെന്ന് പറയാനുള്ള കാരണം ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ് ലോകചരിത്രം രണ്ടായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നത്. AD എന്നും BC എന്നും ലോകചരിത്രത്തെ രണ്ടായിട്ട് തിരിച്ചു. നാം ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം പിറകിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം നിസ്തുലനായ ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന രാജാവിന് തുല്യനായിട്ട് ലോകത്തിൽ വേറൊരു രാജാവില്ല. ഈ രാജാവ് കാലസമ്പൂർണതയിൽ ഈ ഭൂമിയിൽ അവതാരം ചെയ്തവനാണ്. സ്ത്രീയിൽ നിന്ന് മാത്രം ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി, കാരണം താൻ യഹൂദന്മാരുടെ ഇടയിലാണ് ജനിച്ചത്, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് വിധേയനായിട്ടാണ് താൻ ജീവിച്ചത്. താൻ താഴ്മയും സൗമ്യതയും അന്നത്തെ ആ ലോകഭരണക്രമത്തിന് ഒക്കെ കീഴ്പ്പെട്ടിരുന്നവനാണ്. ഈ രാജാവ് മനുഷ്യവർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പീലാത്തോസിൻ്റെ മുമ്പിൽ താൻ നിൽക്കുമ്പോൾ തന്നെ അന്നത്തെ മതകോടതിയിലും രാഷ്ട്രീയ കോടതിയിലുമായിട്ട് 5 കോടതികളിൽ 7 തവണ വിസ്തരിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ തന്നെ വിസ്തരിച്ച 2 പ്രവിശ്യ ഭരണകർത്താക്കൾ തന്നെ വിസ്തരിച്ചു, 2 മഹാപുരോഹിതന്മാർ തന്നെ വിസ്തരിച്ചു. അവർക്ക് ആർക്കും തന്നെ കുറ്റക്കാരൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല. കള്ള പ്രവാചകന്മാർ പലരും തനിക്കെതിരായിട്ട് കള്ളസാക്ഷ്യം പറയാൻ നോക്കി, അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ശിഷ്യൻ പോലും തന്നെ ഒട്ടിക്കൊടുത്തു. തൻ്റെ ക്രൂശ് മരണ സമയത്ത് ശിഷ്യനായ യോഹന്നാനൊഴികെ മറ്റ് ശിഷ്യന്മാരാരുമില്ലായിരുന്നു. ബാക്കിയെല്ലാവരും തന്നെ കൈവിട്ട് പോയി കളഞ്ഞു. താൻ വിസ്തരിക്കപ്പെടുമ്പോൾ പീലാത്തോസ് റോമൻ പടയാളികളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ രാജാവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഗവർണറായിരുന്ന ന്യായാധിപനായിരുന്ന പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ, കാരണം അകത്തേക്ക് കൊണ്ടുപോയ ആളല്ല പുറത്തേക്ക് വരുന്നത്.
അവൻ്റെ താടിയെല്ലാം വലിച്ച പിഴുത് മുഖം രക്തം കൊണ്ട് വികൃതമായി അങ്ങോട്ട് പോയ ആളാണോ ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലാകാതെ വന്നു. തുടർന്ന് ഏറ്റവും കഠിനം നിറഞ്ഞ മുള്ളുകൾ കൊണ്ടുള്ള കിരീടം വിളഞ്ഞ് തൻ്റെ തലയിൽ വെച്ചു വടി കൊണ്ട് ആഞ്ഞടിച്ചു. റോമൻ നിയമപ്രകാരം ഒന്ന് കുറേ 40 അടി തൻ്റെ ശരീരത്തിൽ ഏൽപ്പിക്കപ്പെട്ടു, അതും കൊളുത്തുകളുള്ള ചാട്ടവാറുകൊണ്ട്. തൻ്റെ കാൽകരങ്ങൾ വലിച്ച് നീട്ടപ്പെട്ടു, ആണികൊണ്ട് അടിക്കപ്പെട്ടു. അതിനു മുമ്പ് അവനെ തുപ്പി മുഷ്ടിയുരുട്ടി കുത്തി പരിഹസിച്ചു. ചുരുക്കി പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിരിക്കുന്ന എല്ലാ പീഡകളും അവനെ ഏൽപ്പിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു ഈ രാജാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, സൗമ്യതയുള്ള താഴ്മയുള്ള ഈ രാജാവ് എന്തുകൊണ്ട് ഇങ്ങനെ നിഷ്ക്രൂരനായിട്ട് ഒരു പാപിയെപ്പോലെ വിധിക്കപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് എന്തിനാണ് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപിയായിരിക്കുന്ന എനിക്കും പാപികളായിരിക്കുന്ന നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പാപത്തിൽ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. സ്വർഗത്തിലെ ദൈവം ന്യായാധിപനായിരിക്കുന്ന ദൈവമാണ്, അതേസമയം അവൻ സ്നേഹവാനായിരിക്കുന്ന ഒരു പിതാവും കൂടിയാണ്. ദൈവത്തിൻ്റെ നീതി പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം. അത് തീർച്ചയായിട്ടും ആ നീതി നിർവഹിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഈ മനുഷ്യൻ ശിക്ഷിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്നു. കാരണം മനുഷ്യൻ അവൻ്റെ പാപത്തിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവന് ലഭിക്കേണ്ടത് നരകശിക്ഷയാണ്. അത് മറ്റ് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പോലെ താൽക്കാലികമായിരിക്കുന്ന ഒരു നരകശിക്ഷയല്ല. നരകത്തിൽ ഒരു വ്യക്തി പോകപ്പെടുകയാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഒരിക്കലും വിമോചനമില്ല. അതുകൊണ്ട് ഈ നിത്യ നരകത്തിൽ ആരും പോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തിലുള്ള സ്നേഹം, അത് ദൈവം തൻ്റെ നീതി നിർവഹിക്കപ്പെടുകയും അതേസമയത്ത് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരേ ഒരു സ്ഥലം ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് നാം കാണുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷയാണ് ഏറ്റെടുത്തത്. പ്രവാചകൻ അതിനെക്കുറിച്ച് മുന്നമേ പറഞ്ഞു, അവൻ്റെ അഴിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുപോയിരിക്കുന്നു. നാം ഓരോരുത്തരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാ പകൃത്യം അവൻ്റെ മേൽ ചുമത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാമാണ് പാപികൾ. യേശു ക്രിസ്തു ഈ മഹാരാജാവ് ഒരു പാപവും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞുവല്ലോ, അവനെ വിസ്തരിച്ച ഒരു കോടതിയോ ഒരു മത നേതാക്കന്മാരോ അവനെ കുറ്റക്കാരന് എന്ന് വിധിച്ചില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ എന്തു പറയുന്നു? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലെ ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ ഈ രാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നേരെ തിരിഞ്ഞു. ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് 3 തവണയിലധികം അവനെ വിസ്തരിച്ച പിലാത്തോസ് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പിലാത്തോസ് 3 തവണ ആണയിട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകചരിത്രത്തിൽ ഇങ്ങനെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കപ്പെട്ടതിന് ശേഷം ഒരു കൊടുംപാപിയെപ്പോലെ ഒരു ക്രൂര മരണത്തിന് വിധിക്കപ്പെട്ടവനായിരിക്കുന്ന മറ്റൊരു വ്യക്തിയും ഇല്ല. തന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഈ മഹാരാജാവ് ഇങ്ങനെ പാപിയെപ്പോലെ ക്രൂശിൽ മരിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു? ഞാനും നിങ്ങളും നമ്മുടെ പാപത്തിന് ശിക്ഷയായിട്ടുള്ള നരകശിക്ഷ ഏൽക്കാതിരിക്കുവാൻ വേണ്ടി അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ, അതിന് നാം അനുഭവിക്കേണ്ടതായിരിക്കുന്ന നരകശിക്ഷ ആ ക്രൂശിലെ 6 മണിക്കൂറിൽ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് അതെല്ലാം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർന്നേറ്റു. അവൻ ഇന്നും ജയാളിയായിട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ സ്ഥിതിയിലിരിക്കുന്നു. ഇത്തരണത്തിൽ നാം ചിന്തിക്കണം, നാം എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ചൊരു അനുതാപം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവൃത്തി തിരിഞ്ഞു പോകുമ്പോൾ മനസ്സാവാച കർമ്മണ നാം എത്രയോ പാപങ്ങൾ ചെയ്യുന്നു, അനേകം പാപങ്ങൾ, എണ്ണിയാൽ കൂടാത്ത പാപങ്ങൾ. ഇതിൻ്റെ എല്ലാം പരിണതഫലം നാം അനുഭവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ന്യായാധിപനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്നത് നരകശിക്ഷയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്നു. എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നു, തൻ്റെ ശരീരം എന്ന തിരശീലയിലൂടെ അവൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഉദാഹരണത്തിൽ കുരങ്ങളുടെ രാജാവിൻ്റെ ശരീരത്തിലൂടെ പ്രജകൾ രക്ഷപ്പെട്ടതുപോലെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ ശരീരബലിയിലൂടെ അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്കൊരു രക്ഷാമാർഗമുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരേ ഒരു രക്ഷാമാർഗം, ഒരേ ഒരു സ്വർഗത്തിലേക്കുള്ള കവാടം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തു ഒഴികെ മറ്റൊരു വഴിയില്ല. അനേകം മതങ്ങൾ അനേകം വഴികൾ പഠിപ്പിക്കുന്നു, എന്നാൽ അതൊന്നും സ്വർഗത്തിലെത്താൻ പര്യാപ്തമല്ല.
ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ, മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ, മാനവ പാപം നീക്കിടുവാനാ തകർന്നു വീണപ്പോൾ, മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ, ഞാൻ കണ്ടു കാൽവരി മനമേ. മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ, മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ, തിരുക്കാൽകരങ്ങൾ മൂന്നാം ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ, ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന കാൽവരി മലമേ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ.
കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ബലിമരണത്തെക്കുറിച്ച് നാം വിശദമായിട്ട് ചിന്തിക്കുകയായിരുന്നു. കർത്താവിനെ ഈ ലോകത്തിലെ കോടതികളും മതകോടതികളും വിസ്തരിച്ചു. കർത്താവിലെ ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ലോകത്തിലെ ഒരു മനുഷ്യനും ഏൽക്കാത്തതായ പീഡനങ്ങൾ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നു. കർത്താവിൻ്റെ മുഖത്ത് അവർ കാറിത്തൊപ്പി എന്നുള്ള പ്രസ്താവന നാം കേട്ടു. നമ്മുടെ ദേഹത്ത് അറിയാതെ പോലും ഒരു വ്യക്തിയുടെ തുപ്പൽ പതിച്ചാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ കർത്താവിൻ്റെ മുഖത്ത് അവർ കാറിത്തൊപ്പി എന്നാണ് നാം കേട്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തു ഏറ്റവും നിന്ദിതനായിത്തീർന്നു. കാൽവരി ക്രൂശിൽ അവിടുന്ന് പിതാവായ ദൈവം പോലും കൈവിടപ്പെട്ടവനായി അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജീവനെ ഏൽപ്പിച്ചു തന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നിങ്ങളെ രക്ഷിക്കുവാൻ സഹായിക്കുവാനായിട്ട് കർത്താവ് യേശുക്രിസ്തുവിന് സാധിക്കും. എന്നാൽ അവനുമായി ഒരു ബന്ധത്തിലേക്ക് നാം വന്നേ മതിയാകൂ. കർത്താവ് യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷയേറ്റെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പകരമായിട്ടാണ് കാൽവരിയിൽ മരിച്ചതെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് യേശുക്രിസ്തു നിത്യജീവൻ ദാനമായി നൽകുന്നു. തൻ്റെ ആത്മാവിനെ അവിടുന്ന് നൽകുന്നു. നാം ദൈവമക്കളെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ആ പദവിയിൽ നിന്നുകൊണ്ട് നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ അപേക്ഷകളും കേട്ട് അവൻ കൃത്യമായ മറുപടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതെ, അവിടുന്ന് രാജാവാണ്. ആ രാജാവ് പ്രജകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു എന്ന് ഞങ്ങൾ വചനത്തിലൂടെ കേട്ടു. കർത്താവേ, അവിടുന്ന് എത്ര വലിയവനായൊരു ദൈവമാണ്. ആ ദൈവം ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പകരമായി അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നു. ആ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇന്നീ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. രോഗപ്രയാസങ്ങളിലും കടഭാരങ്ങളിലും നിരാശയിലും സങ്കടത്തിലുമായിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലണമേ. അവിടുത്തെ സമാധാനവും അവിടുത്തെ സന്തോഷവും അനുഭവിക്കുവാൻ തക്കവിധമുള്ള ഭാഗ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. സകല പ്രാർത്ഥനകളും സ്തുതികളും എല്ലാം ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ബന്ധപ്പെടുവാനുള്ള വിലാസം: അഗാപ്പേ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പിലൂടെ ചോദിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകാം. ഈ എപ്പിസോഡുകൾ വീണ്ടും കാണുവാനായി, ഇതിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ആസ്വദിക്കുവാനായി സത്യം സത്യമായി എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.